ബീഹാറിലെ തിരഞ്ഞെടുപ്പ് റാലികൾ എൻഡിഎയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കി വാഴുമ്പോൾ പലയിടങ്ങളിലും മങ്ങിപ്പോകുന്ന ഒരു പേരുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മുന്നണിയെ ഒന്നടങ്കം ചതിച്ചിട്ട് BJP കോട്ട തേടിപ്പോയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. പണ്ടും മഹാഗഡ്ബന്ധൻ എന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നിരയെ പറ്റിച്ച് ചാടിപ്പോയ നിതീഷ് കുമാറിനെ വീണ്ടും പ്രതിപക്ഷ ഐക്യത്തിന്റെ വക്താവായി കണ്ടുവന്ന തെറ്റുമാത്രമാണ് BJPക്കും നരേന്ദ്രമോദിക്കും എതിരായി ഒന്നിച്ചു ചേർന്ന പ്രതിപക്ഷ ഐക്യനിര ചെയ്തത്. ഒരിക്കൽ BJP തങ്ങളെ അപ്പാടെ വിഴുങ്ങുമെന്ന് കണ്ടാണ് പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നതെങ്കിൽ ഇക്കുറി സ്ഥാനമാനങ്ങൾ ഉറപ്പിച്ചു നിർത്താനായിരുന്നു നിതീഷിന്റെ കുതുകാൽവെട്ട്. പക്ഷേ ബീഹാറിൽ നിന്ന് വരുന്ന വാർത്തകൾ നിതീഷ് കുമാറിന്റെ ആസന്നമായ പതനത്തിന്റെ സൂചനകളാണ്. NDA ചേർന്ന നിതീഷ് കുമാറിന് പക്ഷേ പണ്ടേ പോലെ കാര്യങ്ങൾ ഫലിക്കുന്നില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇരയ്ക്കുന്ന ബീഹാറിൽ തങ്ങൾക്കൊപ്പം നിന്ന ചീർത്ത BJP JDUവിനെ അപ്പാടെ വിഴുങ്ങുന്നതിന്റെ മുന്നൊരുക്കമെന്ന നിലയിൽ 17 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. JDU ആകട്ടെ 16 സീറ്റിൽ ഒതുങ്ങി. ചിരാഗ് പസ്വാന്റെ LJP 5 സീറ്റിലും ജിതൻ റാം മഞ്ജിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച 1 സീറ്റിലും ഉപേന്ദ്ര കുഷ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ച 1 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. നിലവിൽ BJPക്ക് 17 MPമാരും നിതീഷിന്റെ JDUവിന് 16 MPമാരുമാണ് ഉള്ളത്. 2009 ഒന്നിച്ച് മത്സരിച്ചപ്പോൾ മുതൽ BJPയും JDUവും സീറ്റുകളിൽ അടുത്തടുത്ത് വന്നാലും JDUവിന് പ്രകടമായ മേൽക്കൈയുണ്ടായിരുന്നു. എന്നാൽ മോദിക്കാലത്തേക്ക് വന്നതോടെ JDUവിന്റെ മേൽക്കൈ ഇല്ലാതാവുകയും ബീഹാറിൽ BJPയുടെ സഖ്യകക്ഷി എന്ന നിലയിൽ സഖ്യത്തിലെ ഒരാൾ എന്ന നിലയിലേക്ക് നിതീഷിന്റെ പാർട്ടി മാറി. BJP ബീഹാറിൽ നിതീഷിനൊപ്പം നിന്ന് കരുത്താർജിച്ചപ്പോൾ JDU ശോഷിച്ചു. 2009 ലോക്സഭയിൽ JDUവിന് 20 BJPക്ക് 12 ആയ ഇടത്തുനിന്ന് 2019 17 BJPക്ക് 16 JDUവിന് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതിലും ഭീകരമാണ് നിയമസഭയിൽ JDUവിന്റെ നഷ്ടമായ മുൻഗണന. പാർട്ടിയുടെ നിയമസഭാ സീറ്റുകൾ 2015 71 ആയിരുന്നിടത്തുനിന്ന് 2020 45 കുത്തനെ ഇടിഞ്ഞു. ഇതിന് പിന്നിൽ ഒപ്പം നിന്ന BJP ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നീട് പല കളിക്കും നിതീഷ് നിന്നത്. BJPയുടെ സംസ്ഥാനത്തെ വളർച്ച 2015 53 ആയിരുന്നിടത്തുനിന്ന് 2020 78 ഉയർന്നു. ബീഹാറിലെ വലിയ ഒറ്റകക്ഷി ലാലു പ്രസാദ് യാദവിന്റെ RJD ആയിരുന്നിട്ടും BJPക്കൊപ്പം ചേർന്ന് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചു. JDU മത്സരിക്കുന്ന മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പസ്വാനെ സ്വാധീനിച്ച BJP നിതീഷ് കുമാറിന്റെ വോട്ട് ഭിന്നിപ്പിച്ചാണ് സംസ്ഥാനത്ത് കൊടികുത്തി വാണത്. സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്തി വിഴുങ്ങുന്ന BJPയെ പേടിച്ച് 2022 മഹാസഖ്യത്തിനൊപ്പം എത്തിയിരുന്നു നിതീഷ് കുമാർ. വലിയ ഒറ്റകക്ഷിയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് നൽകാൻ വിട്ടുവീഴ്ച ചെയ്ത ലാലു പ്രസാദ് യാദവിനെയും കോൺഗ്രസ് സഖ്യത്തെയും ആ അവസരത്തിൽ ഉപയോഗിച്ച് ഇന്ത്യ സഖ്യത്തിന് മുൻകൈയെടുത്ത ശേഷം തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് എല്ലാവരെയും ഞെട്ടിച്ച വീണ്ടും NDA ക്യാമ്പിലേക്ക് നിതീഷ് ഈ ജനുവരിയിൽ പോയത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ BJP ബീഹാറിൽ മുഖ്യപ്രചാരകരായി കൊടുകുത്തി വാഴുമ്പോൾ അരികുവൽക്കരിക്കപ്പെടുന്നത് JDU അല്ല, മറിച്ച് നിതീഷ് കുമാർ എന്ന നേതാവാണ്. JDUവിനെ സഖ്യകക്ഷിയായി സീറ്റ് വിജയിപ്പിച്ചെടുക്കാൻ BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാടുപെടുന്നുണ്ടെങ്കിലും രണ്ടാം തരക്കാരനായത് നിതീഷാണ്. ബീഹാറിലെ സിറ്റിംഗ് MPമാർ ഭരണവിരുദ്ധത നേരിടുന്നുണ്ടെന്നും NDA ഇറക്കിയ ജാതി രാഷ്ട്രീയത്തിന് മുമ്പ് നിതീഷ് കുമാർ സ്വീകരിച്ച ജാതി സെൻസസ് രാഷ്ട്രീയത്തിനും തമ്മിലുള്ള ഭിന്നത വോട്ടർമാർ നോക്കിക്കാണുന്നുണ്ടെന്നാണ് BJP അവലോകനം. പ്രതിപക്ഷത്തിന്റെ ആവേശകരമായ പ്രചാരണത്തിന് പിന്നാലെ മോദി കാര്യങ്ങൾ നേരിട്ടേറ്റെടുത്തതും നിതീഷ് കുമാറിന്റെ ഒതുക്കിയതിന് തുല്യമായിരുന്നു. BJPക്കാർ മാത്രമല്ല, JDUവിലെ ഒരു വിഭാഗവും തങ്ങൾക്ക് കിട്ടുന്ന വോട്ട് മോദി മാജിക്കിന്റെ ബാക്കി പത്രം മാത്രമാണെന്ന് കരുതുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മോദി ഫാക്ടറാണ് ബീഹാറിലെ പ്രധാന തിരഞ്ഞെടുപ്പ് ആയുധമായി BJP ആശ്രയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പാർട്ടി പ്രചാരണം. ഇതും തിരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാറിന് ബാധ്യതയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബീഹാറിന്റെ നിലവിലെ നിയമസഭയുടെ കാലാവധി 2025 നവംബറിലാണ് അവസാനിക്കുക. അതുവരെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് സുരക്ഷിതനാണ്. എന്നാൽ 18 പിന്നിടുമ്പോൾ കാര്യങ്ങൾ അത്ര ഗുണകരമാകില്ല നിതീഷിന്. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം NDAയിൽ നിന്ന് രാഷ്ട്രീയ ജനതാദൾ, കോൺഗ്രസ് എന്നിവയ്ക്കൊപ്പമുള്ള മഹാഗഡ്ബന്ധനിലേക്കും തിരിച്ച് BJPയിലേക്കും പിന്നീട് ഇന്ത്യ സഖ്യത്തിലേക്കും അവിടുന്ന് വീണ്ടും BJPയിലേക്കും പതിവായി ചാടുന്ന നിതീഷ് കുമാറിന്റെ വിശ്വാസ്യത വോട്ടർമാർക്ക് സംശയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിതീഷിന്റെ വോട്ട് ബാങ്ക് ചോർത്തി വലുതായി ബീഹാറിൽ വളരുന്ന BJPക്ക് ഇനിയൊരു ഘട്ടത്തിൽ നിതീഷ് കുമാർ രണ്ടാം തരക്കാരൻ പോലും ആവില്ല. മഹാരാഷ്ട്രയിലെ NCPയും ശിവസേനയും പോലൊരു പിളർപ്പിന് പോലും JDUവിനെ തളയ്ക്കാൻ BJP ശ്രമിക്കുമെന്നതിലും തർക്കമില്ല. 10 കൊല്ലത്തിൽ 5 വട്ടം മലക്കം മറിഞ്ഞ നിതീഷ് കുമാർ
തന്റെ രാഷ്ട്രീയ സാധ്യതകൾ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തുലാസിലാക്കിയത്. ഇന്ത്യ മുന്നണിയാണ് ബീഹാറിൽ വിജയിക്കുന്നതെങ്കിൽ ഇനിയൊരു ചാട്ടത്തിനുള്ള സാധ്യത പോലുമില്ലാതെ നിതീഷ് ഒതുങ്ങും. ബിജെപിയാണ് മേൽക്കൈ നേടുന്നതെങ്കിൽ ജെ ഡി യുവിന് കരുത്തു കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാരിലും നിതീഷിന്റെ കാര്യം പരുങ്ങല്ലാവും. കാരണം ബീഹാറിലെ 243 അംഗ നിയമസഭയിൽ എൻ ഡി എക്ക് 82 എംഎൽഎമാരുണ്ട്. ജെ ഡി യുവിന് 45 മാത്രമാണുള്ളത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർ ജെ ഡിക്കും കോൺഗ്രസ് അടക്കമുള്ള സഖ്യകക്ഷികൾക്കും കൂടി 115 സീറ്റുണ്ട്. നിതീഷിന്റെ ജെ ഡി യുവിന് 45 സീറ്റ് മാത്രമാണെന്നിരിക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജെ ഡി യുവിന് എത്ര സീറ്റ് നൽകുമെന്ന് കണ്ടറിയണം. ലോക്സഭയിൽ ശോഷിച്ച പോലെ നിയമസഭയിലും ബി ജെ പിക്ക് മുന്നിൽ വമ്പൻ തോൽവിയാകും സഖ്യത്തിനുള്ളിൽ നിതീഷ് കുമാർ. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.